പക്ഷി നിരീക്ഷകരായ ഡോക്ടർ സലീം അലി ഇന്ദുചൂടൻ എന്നീ രണ്ട് പക്ഷിശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ അധ്യാപിക വിശദീകരിക്കുകയുണ്ടായി ഡോക്ടർ സലീം അലി അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സാലിം മുയ്സുദ്ദീൻ അബ്ദുൾ അലി എന്നായിരുന്നു സാലിം മുയ്സുദ്ദീൻ അബ്ദുൾ അലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദ്ദേഹം മുംബൈക്കാരനാണ് മുംബൈ മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലെ ജനങ്ങളിൽ പ്രകൃതി സ്നേഹത്തിനും പക്ഷി നിരീക്ഷണത്തിനും അടിത്തറ പാകിയ വ്യക്തിയാണ് ഡോക്ടർ സാലിം അലി പക്ഷി നിരീക്ഷണത്തെ കുറിച്ചും പക്ഷികളെ കുറിച്ചും അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു കുരുവിയുടെ പതനം ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പക്ഷിശാസ്ത്രത്തിൽ നാഷണൽ പ്രൊഫസറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് ഡോക്ടർ സലീം അലി നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ധാരാളം സർവകലാശാലകൾ ഡോക്ടറേറ്റ് നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാജ്യം പത്മവിഭൂഷൺ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം അതിൻ്റെ പേര് പിന്നീട് ഡോക്ടർ സാലിം അലി പക്ഷിസങ്കേതം എന്ന് പുനർനാമകരണം ചെയ്തു ആ പേര് അദ്ദേഹത്തിനോടുള്ള സൂചകമായിട്ടാണ് ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയത് പക്ഷി മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയും ഡോക്ടർ സാലിം അലി തന്നെ ആയിരുന്നു അതേപോലെ തന്നെ പ്രശസ്തനായ മറ്റൊരു പക്ഷി നിരീക്ഷകനായിരുന്നു ഇന്ദു ചൂടൻ ഇന്ദുചൂടൻ എന്നത് അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കെ കെ നീലകണ്ഠൻ എന്നാണ് കേരളത്തിൽ പാലക്കാടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് പക്ഷികളെ നിരീക്ഷിക്കുന്നതിലും അവയെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിലും വളരെയധികം താല്പര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഏറ്റവും വലിയ പെലിക്കൻ സങ്കേതം കണ്ടെത്തിയതും ഇദ്ദേഹമായിരുന്നു പെലിക്കൻ എന്ന് പറയുന്ന പക്ഷികളുടെ ഏറ്റവും വലിയ സങ്കേതം കണ്ടെത്തിയതും ഇന്ദു അതേപോലെ തന്നെ പ്രകൃതി സംരക്ഷണ സമിതിയുടെയും കേരള നാച്ചുറൽ ഹിസ്റ്ററി എന്ന സംഘടനയുടെയും അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നു ഇന്ദുചൂടൻ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകമാണ് അധ്യാപകനായിരുന്നു അദ്ദേഹം അതോടൊപ്പം പ്രകൃതി സ്നേഹിയും ഒരു പക്ഷി നിരീക്ഷകനും കൂടിയായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് പക്ഷി നിരീക്ഷകരെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് ശ്രീ ഇന്ദുചൂടനെ കുറിച്ചും അതേപോലെ തന്നെ ഡോക്ടർ സലീം അലിയെ കുറിച്ചും ഒക്കെ നിങ്ങളിപ്പോ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരൊക്കെ കുട്ടികളാവുമ്പോ തന്നെ പക്ഷി നിരീക്ഷണത്തിൽ താല്പര്യം കാണിച്ച വ്യക്തികളായിരുന്നു നിങ്ങൾക്കും ഇതേപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പക്ഷികളെ നിരീക്ഷിക്കുവാനുള്ള ധാരാളം അവസരങ്ങളുണ്ട് ടി വിക്ക് മുന്നിലും മൊബൈൽ ഫോണിനു മുന്നിലും ഒക്കെ ഇങ്ങനെ മടി പിടിച്ച് കുത്തിരിക്കാതെ നമ്മുടെ പ്രകൃതിയിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നന്നായി നോക്കുക ഇതുപോലെയുള്ള പക്ഷി നിരീക്ഷണത്തിലൊക്കെ നിങ്ങൾക്കും ഏർപ്പെടാം പക്ഷി നിരീക്ഷണത്തിലേർപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക അവരുടെ സ്വൈരജീവിതത്തിന് യാതൊരു തടസ്സവും ഉണ്ടാക്കാത്ത രീതിയിൽ ദൂരെ നിന്ന് വേണം പക്ഷി നിരീക്ഷണം നടത്താൻ അവയുടെ കൂടോ മുട്ടകളോ ഒരിക്കലും നിങ്ങൾ കൈകൊണ്ട് തൊടാൻ ശ്രമിക്കരുത് അതേപോലെ തന്നെ കടുത്ത വസ്ത്രങ്ങളൊന്നും ഉപയോഗിച്ച് പക്ഷി നിരീക്ഷണത്തിന് പോകരുത് കാരണം അതൊക്കെ അവയുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കും പ്രകൃതിയുമായി ചേരുന്ന തരത്തിൽ ഉള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പോവുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും ഇങ്ങനെ പക്ഷികളെ മാത്രം നിരീക്ഷിക്കണം എന്ന് പറയുന്നില്ല പ്രകൃതിയിലുള്ള കാഴ്ചകളെല്ലാം കാണാൻ നിങ്ങൾ ശ്രമിക്കണം പിന്നെ കാണുന്ന കാഴ്ചകളെല്ലാം ഈ പ്രകൃതി നിരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുക ആ പുസ്തകം നിങ്ങൾ കൂടെ നിങ്ങൾ എത്ര ഏത് ക്ലാസ്സിലേക്ക് ജയിച്ചു പോകുമ്പോഴും നിങ്ങൾ ആ പുസ്തകം കൂടെ കരുതുക കിട്ടുന്ന വിവരങ്ങൾ കൂടുതൽ കൂടുതലായി ആ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാനും ശ്രമിക്കണം ഇനി എന്താണ് അടുത്ത പ്രവർത്തനം പച്ചോല കൊണ്ടൊരു പച്ചത്തത്ത അല്ലേ പേജ് നമ്പർ മുപ്പത്തി മൂന്നിൽ ഓല കൊണ്ട് തത്തയെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിൽ ഒരു വീഡിയോ കൂടി ഇന്ന് ടീച്ചർ പ്രദർശിപ്പിച്ചിരുന്നു അത് രണ്ടും ഉപയോഗപ്പെടുത്തി നിങ്ങൾ പച്ചോല കൊണ്ട് ഒരു പച്ച പച്ചത്തയെ നിർമ്മിക്കുക ഓക്കെ കുട്ടികളെ അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാം